ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി ധനവകുപ്പ്. 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാറി നൽകാൻ നിർദ്ദേശം. മുൻപ് 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അല്ലമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, ഗുഡ് ഈവനിംഗ്. ട്രഷറിയിൽ കാശെത്തിയോ? നിയന്ത്രണമൊക്കെ നീങ്ങിയല്ലോ? സർക്കാരിന് ലോട്ടറി അടിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് സുജയ. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ട്രഷറിയിൽ ഏർപ്പെടുത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറി നൽകുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഈ വെയ്സാൻ മീൻസ് പരിധി 5 ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രഷറി വകുപ്പിന് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ട്രഷറിയുടെ വെയ്സാൻ മീൻസ് പരിധി ഉയർത്തുക എന്നുള്ളതാണ്. അതായത് 25 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാനാണ് ട്രഷറി വകുപ്പിന് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ കൂടുതൽ പണമൊക്കെ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഒരുപക്ഷെ ആ സാഹചര്യത്തിലൊക്കെ ആയിരിക്കണം അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ പോയത്. ഈ 5 ലക്ഷം രൂപ എന്നുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കെ പല പദ്ധതികളും പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യവും ബില്ലുകൾ മാറാനാകാത്തൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. പല PWD വർക്കുകൾ ഏറ്റെടുത്ത കോൺട്രാക്ടർമാർക്കൊക്കെ പണം നൽകാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊക്കെ തിരിച്ചടിയായി എന്ന് സർക്കാർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കണം അതിനോടൊപ്പം കൂടുതൽ പണം കടമെടുക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ ധനകാര്യ വകുപ്പ് ട്രഷറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വെയ്സാൻ മീൻസ് പരിധി 25 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം, അത് 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകളെല്ലാം മാറി നിൽക്കാനാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഓക്കെ, അല്ലമീൻ, ക്യാപ്പ് 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ബില്ലുകളൊക്കെ പെൻഡിംഗ് ആയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ മാറിക്കോളൂ. തിരിച്ച് വീണ്ടും 5 ലക്ഷത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് ബില്ലൊക്കെ മാറാൻ നോക്കിക്കോളൂ.